தத்துவத்தின் சாநித்யம், தீவ வசனத்தின் அபிஷேகம், மகிமையில் வாணிடும் இயேசு கர்த்தாவின் சாநித்யம். ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 23-ാം സങ്കീർത്തനം 1-ാം തിരുവചനം നമുക്കെല്ലാവർക്കും സുപരിചിതമായ തിരുവാക്യമാണിത്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പൂർണമായും കർത്താവിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഏറ്റുപറച്ചിലാണിത്. സങ്കീർത്തകനായ ദാവീദ് വിശ്വാസത്തോടെ ഏറ്റുപറയുകയാണ്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വന്തമാക്കാം. ഇന്നത്തെ സ്തുതി ആരാധനയിൽ പ്രത്യേകം നിയോഗമായി ജീവിതത്തിലെ വിവിധ മേഖലകളിൽ ആകുലപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന എല്ലാവർക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കുടുംബങ്ങളിലൂടെ കർത്താവ് ഉലാത്തുന്ന സമയമാണ്. വേദനിച്ചിരിക്കുന്ന, തകർന്നിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിന്റെ സകല ഭാരങ്ങളും ഈ സമയം കർത്താവിനെ ഏൽപ്പിക്കുക. എല്ലാം മറന്ന് വലതുകരം ഉയർത്തി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഇന്നത്തെ ശുശ്രൂഷകൾ വഴി, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾ വഴി ഹൃദയങ്ങളെ തുറക്കണമേ, ഞങ്ങൾ ഹൃദയങ്ങളെ തുറക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് ചേർന്ന് പാടുന്നു. ആകുലനാകരുതേ മകനേ, അസ്വസ്ഥനാകരുതേ, ആദിയലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. ചേർന്ന് പാടാം. കർത്താവിൽ പ്രവർത്തിക്കണമേ. ആകുലതയുടെ, ഉത്കണ്ഠയുടെ, വിട്ടുമാറാത്ത മനോഭാരങ്ങളുടെ അടിമത്ത ദുഃഖങ്ങൾ ഒടിക്കണമേ. കർത്താവേ കരം നീട്ടണമേ. നീട്ടാനാകുമോ നരനുലകിൽ. ആകുലയാകരുതേ മകളെ, അസ്വസ്ഥയാകരുതേ, ആദിയലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ച് ആടിപ്പാടി സഹോദരി, ഒന്നിനെ കുറിച്ച് ആവശ്യപ്പെടണ്ട. ആദിയലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ. ക്ലേശം, ദുരിതം, പീഡനവും, രോഗമനർത്ഥം, ദാരിദ്ര്യം, നമ്മൾ ഒന്നുകൊണ്ടും ആകുലപ്പെടണ്ട. നമ്മുടെ കർത്താവ് കരുതുന്ന ദൈവമാണ്. നീ വിശ്വസിച്ചോ, അത്ഭുതം കാണാം. ഒന്നും നിന്നെ അകറ്റരുതേ രക്ഷകനിൽ നിന്നൊരു നാളും. സഹോദര, കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചോ. കരങ്ങൾ ഉയർത്തി അടിച്ച് ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ, ആദിയലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. താത്തി അടിച്ച് വലിയ ശക്തിയോടെ എല്ലാവരും ആത്മാവിൻ നിറഞ്ഞ തുള്ളിച്ചാടി ആകുലയാകരുതേ മകളെ, അസ്വസ്ഥയാകരുതേ, ആദിയലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ.
ആദിയലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. കരങ്ങളും ഉയർത്തി കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി വലിയ വിശ്വാസത്തോടെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ പ്രവർത്തിക്കണമേ, അത്ഭുതത്തിന്റെ കരകൾ നീട്ടണമേ. ഈ വചനത്തിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളെയും അടയാളങ്ങളാൽ സ്ഥിരീകരിക്കണമേ. ഒന്ന് കർത്താവെ, ഈ സ്തുതി ആരാധനയിലൂടെ പതിനായിരങ്ങളിലേക്ക് ജനലക്ഷങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവ് വരിക, അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ജനത്തിന് വിലിറങ്ങി വരണമേ. മഹത്വത്തിൽ സാന്നിധ്യം അഭിഷേകമായി കൃപയായി സൗഖ്യമായി ജനകോടികളിൽ വെളിപ്പെടട്ടെ. ലോർഡ് റിവീൽ യുവർ ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ പ്രവർത്തിക്കുന്നതിനായി സുഖപ്പെടുത്തുന്നതിനായി അനേകരെ വചനമയച്ച് വിശുദ്ധീകരിക്കുന്നതിനായി നദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഒന്ന് പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ദൈവവചനത്തിന്റെ അത്ഭുത ശക്തിയാ ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ. ഈ മണിക്കൂറുകളിൽ തിരുവചനത്തിലൂടെ കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ദൈവിക കരുതൽ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ ആനന്ദത്തോടെ ആയിരിക്കാം. കർത്താവ് ഹൃദയം തുറക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ആഴ്ചയിലെ വചന ശുശ്രൂഷയിലൂടെ ദൈവാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തി രക്ഷ സ്വീകരിക്കുവാൻ കഴിയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവ് ഹൃദയം തുറക്കുമ്പോൾ ദൈവിക കരുതൽ അനുഭവിക്കാൻ കഴിയുന്നു. നമ്മുടെ ഹൃദയ കണ്ണുകൾ കർത്താവ് തുറക്കുമ്പോൾ ദൈവിക കരുതൽ അനുഭവിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നു. 34 സങ്കീർത്തനം 10 വചനത്തിൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈ തിരുവചനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളോട് എന്താണ് കർത്താവ് സംസാരിക്കുന്നത്? സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കാട്ടിലെ രാജാവാണ് സിംഹം, വളരെ ശക്തനായ മൃഗം. സിംഹത്തിൻ്റെ കുട്ടികൾക്ക് ഇരകെട്ടാതെ വരുന്നൊരു കാലമില്ല, അത്രയും ശക്തനാണ് സിംഹം. എന്നാൽ സിംഹക്കുട്ടികൾക്ക് ഇരകെട്ടാതെ വരുന്ന ഒരു കടുത്ത ക്ഷാമത്തിൻ്റെ നാളുകൾ വന്നാലും ആരൊക്കെ കർത്താവിനെ അന്വേഷിക്കുന്നുവോ അവർക്കൊന്നും കുറവുണ്ടാകാതെ അത്ഭുതകരമായി അവരെ പരിപാലിക്കുവാൻ മതിയായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തുവെന്ന് ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. മഹത്വത്തിൻ സാന്നിധ്യം എന്ന ശുശ്രൂഷയിൽ പതിനായിരങ്ങളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ അസ്വസ്ഥപ്പെട്ട് ഭാരപ്പെട്ട് കഴിയുന്ന ഒരുപാട് ജീവിതങ്ങളെ കർത്താവ് ഈ ശുശ്രൂഷയിൽ കാണുന്നുണ്ട്. മക്കളെയോർത്ത് ഭാരപ്പെടുന്നവർ, മക്കളുടെ ഭാവി എന്താകും? കുടുംബത്തെയോർത്ത് വേദനിക്കുന്നവർ, ഓരോ ദിവസവും കുടുംബത്തിലുണ്ടാകുന്ന തകർച്ചകൾ മൂലം കലഹങ്ങൾ മൂലം കരയുന്ന ഒരുപാട് ജീവിതങ്ങൾ അനേകരെ കർത്താവ് കാണുകയാണ്. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തുമാകട്ടെ, കർത്താവിനെ പ്രവർത്തിക്കാൻ ഇതൊന്നും വിഷയമല്ല. ഈ വചനത്തിലൂടെ ദൈവാത്മാ ഉറപ്പ് തരികയാണ്, ആരെല്ലാം കർത്താവിനെ അന്വേഷിക്കുന്നുവോ അവർക്കൊന്നും ഒന്നിനും കുറവുണ്ടാവുകയില്ല. ശബത്തായുടെ സുവിശേഷം 6 25 വചനത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു,
എന്തു ഭക്ഷിക്കും പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങേണ്ട വചനമാണിത്. എന്തു ഭക്ഷിക്കും പാനം ചെയ്യുമെന്ന് നിങ്ങൾ ആരും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ ആകുലപ്പെടണ്ട. ഇത് നമുക്ക് ദാനമായി തന്നവൻ അറിയാം നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്ന്, നമ്മുടെ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന്, നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകളിലും പ്രതിസന്ധികളിലും കൈപ്പിടിച്ച പ്രകാരമാണ് നമ്മളെ പരിപാലിക്കേണ്ടതെന്ന് കർത്താവൻ അറിയാം. അവിടുന്ന് സർവജ്ഞാനിയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ രണ്ട് സംഭവങ്ങളിലൂടെ ഇന്നത്തെ മെസ്സേജ് പരിശുദ്ധാത്മാവ് നമ്മൾ കൂടുതൽ പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 21:14-19 വരെയുള്ള തിരുവചനങ്ങൾ വളരെ മനോഹരമായ ഒരു പാസേജാണിത്. അബ്രഹാമിൻ്റെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഹാഗാറിൽ നിന്ന് തനിക്ക് പിറന്ന ഇസ്മയിൽ മൂലമാണ് ഈ അസ്വസ്ഥതകൾ അബ്രഹാമിൻ്റെ കുടുംബജീവിതത്തിൽ ആരംഭിക്കുന്നത്. അബ്രഹാമിൻ്റെ ഭാര്യ സാറ പറയും, ഇസഹാക്കിനോടൊപ്പം ഇസ്മയിൽ വളർന്നുകൂടാ, ഹാഗാറിനെയും ഇസ്മയിലിനെയും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുക. തൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് സാറയുടെ ദാസിയായ ഹാഗാറിനെയും അവളിൽ നിന്ന് തനിക്ക് ജനിച്ച ഇസ്മായിലിനെയും തൻ്റെ ഭവനത്തിൽ നിന്ന് അബ്രഹാം പറഞ്ഞുവിടുകയാണ്. 14 വചനം പറയുന്നു, അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറേ അപ്പവും തുകൽസഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ചു. മകനെയും അവളുടെ കയ്യിലേൽപ്പിച്ച് അവരെ പറഞ്ഞയച്ചു. ഹാഗാർ അവിടെ നിന്ന് പോവുകയാണ്. ബർഷവ എന്ന് പറയുന്ന മരുഭൂമിയിലൂടെ തൻ്റെ കുഞ്ഞിനെയും കൂട്ടി അവൾ അലഞ്ഞു നടക്കുകയാണ്. ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. സഹായിക്കാൻ ആരുമില്ല. ഒരു നല്ല വാക്ക് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ ഒരു മനുഷ്യൻ പോലുമില്ല. കണ്ണത്താ ദൂരത്ത് ബർഷവ മരുഭൂമി ഇങ്ങനെ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം ആയിരങ്ങൾ ഹാഗാറിനെ പോലെ ജീവിക്കുന്നുണ്ട്. ജീവിതത്തിൽ അനാഥത്വം അനുഭവിക്കുന്നവർ, ഈ ശുശ്രൂഷയിൽ അപ്രകാരം വേദനിക്കുന്ന ആയിരങ്ങളെ കർത്താവ് കാണുകയാണ്. ഇതെന്തൊരു ജീവിതമാണ്! ഒന്ന് സ്നേഹിക്കാൻ ആരുമില്ലല്ലോ. നല്ല വാക്കു പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലെന്ന് ചിന്തിച്ച് വേദനിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ. അനാഥത്വം അനുഭവിച്ച് നമ്മുടെ ജീവിതം നരകതുല്യമാക്കി തീർക്കുവാനല്ല പ്രിയപ്പെട്ടവരെ കർത്താവ് ആഗ്രഹിക്കുന്നത്. അവൾ അലഞ്ഞു നടക്കുകയാണ്. 15 വചനം പറയുന്നു, തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നുപോയി. അല്പം ആശ്വാസമായി ഉണ്ടായിരുന്നത് ഈ വെള്ളമായിരുന്നു. വെള്ളം തീർന്നു. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ വെള്ളം തീർന്നാലത്തെ അവസ്ഥ എന്താ? ചത്തുവിടുക, അത് മാത്രമേ ഉള്ളൂ. വേറൊരു മാർഗം മുൻപിലില്ല. തൻ്റെ മകനായ ഇസ്മായില് വെള്ളം കിട്ടാതെ ആ കുഞ്ഞ് വാവിട്ട് കരയുകയാണ്. 16 വചനത്തിൽ വചനം പറയുന്നു, തൻ്റെ കുഞ്ഞ് മരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് കുറേ ദൂരം ചെന്ന് ആ മരുഭൂമിയിൽ അവൾ തൻ്റെ കുഞ്ഞിനെ കിടത്തുകയാണ്. എതിർദിശയിൽ തിരിഞ്ഞ് മനം നൊന്ത് അവൾ കരയുകയാണ്. ഒരു അമ്മയുടെ വലിയൊരു വേദനയാണിത്. തൻ്റെ കൺമുൻപിൽ വെള്ളം കിട്ടാതെ പിടഞ്ഞ് തൻ്റെ കുഞ്ഞ് മരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് എതിർദിശയിൽ തിരിഞ്ഞ് അവൾ മനം നൊന്ത് കരയുകയാണ്. കുഞ്ഞ് വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. 17 വചനത്തിൽ വചനം പഠിപ്പിക്കുന്നു, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. ഹൃദയം നൊന്ത് വെള്ളത്തിന് വേണ്ടി ആ കുഞ്ഞ് നിലവിളിച്ചപ്പോൾ ആ കരച്ചിൽ സ്വർഗത്തോളം ഉയരുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരച്ചിൽ കേൾക്കാനാവാത്ത വിധം നമ്മെ മറികടന്ന് പോകുന്നൊരു ദൈവമല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ദൈവം ഹാഗാറിനെ വിളിക്കുകയാണ്. ഹാഗാർ, നീ വിഷമിക്കണ്ട, നീ കുട്ടിയെ കയ്യിലെടുക്ക്. 19 വചനത്തിൽ നമുക്ക് കാണുവാനായി കഴിയും, കർത്താവ് അവളുടെ കണ്ണുകൾ തുറന്നു. സ്വർഗത്തിലെ ദൈവം ഹാഗറിൻ്റെ കണ്ണുകൾ തുറന്നു. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ
അവർക്കു വേണ്ടി കർത്താവ് ഒരു ഉറവ തുറക്കുകയാണ്. എല്ലാ വഴികളും അടയുമ്പോൾ കർത്താവ് നമുക്ക് വഴിയായിട്ടുണ്ട്. നിങ്ങൾ ഈ രംഗങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. തന്റെ കുഞ്ഞിനെയും കൊണ്ട് ഹാഗർ അലഞ്ഞു നടക്കുകയാണ്. വെള്ളം കിട്ടാതെ അവർ വിഷമിക്കുകയാണ്. മരുഭൂമിയിൽ അവൾ തന്റെ കുഞ്ഞിനെ കിടത്തി. കുഞ്ഞ് വാവിട്ട് കരയാൻ കർത്താവളുടെ കണ്ണുകൾ തുറന്നു. ആ മരുഭൂമിയിൽ ഒരു ഉറവ ദൈവം അവർക്ക് വേണ്ടി തുറക്കുകയാണ്. അവരുടെ മുഖഭാവം ശ്രദ്ധിച്ച് ആനന്ദം കൊണ്ട് നിറയാ. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ ഒരു വഴി അടയുമ്പോൾ പത്ത് വഴികൾ തുറക്കാൻ കർത്താവിന് കഴിയും. നമ്മുടെ ജീവിതങ്ങളിലും ഇതുപോലെ ദൈവം ഒരുപാട് തൻ്റെ കരുതലിൻ്റെ പ്രവൃത്തികൾ നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കാണുവാൻ നമ്മുടെ കണ്ണ് തുറക്കാത്തതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ആകുലതകൾക്കും ഉത്കണ്ഠയ്ക്കും നിരാശയ്ക്കും വേദനകൾക്കുമുള്ള ഒരു പ്രധാന കാരണം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ ഒരു ശുശ്രൂഷക്കായിട്ട് പോവുകയാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ അങ്കമാലി എത്തിക്കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിലോട്ട് ഞാൻ കയറി. ഭക്ഷണം കഴിച്ചിറങ്ങുന്ന സമയത്ത് എന്നെ ദൈവസ്നേഹത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കൈപ്പിടിച്ച് നടത്തിയ ഒരു ദൈവദാസനെ ഞാൻ കണ്ടു. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ പിന്നീട് കണ്ടത്. കണ്ട മാത്രയിൽ വല്ലാത്തൊരു വേദന തോന്നി. ഒരുപാട് ദുഃഖിതനും ക്ഷീണിതനും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിന്ന് പിന്മാറിപ്പോയ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, സഹോദര, ഞാൻ ഇന്നൊരുപാട് അസ്വസ്ഥനാണ്. ഞാൻ ദൈവരാജ്യ ശുശ്രൂഷ വിട്ടുപോയി. പലവിധ തകർച്ചകൾ ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഇദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ പറയുകയാണ്, നിന്റെ കയ്യിലുള്ള 1000 രൂപയെടുത്ത് ഈ സഹോദരന് കൊടുക്കുക. എൻ്റെ പോക്കറ്റിലാണെങ്കിൽ ആകെ 1050 രൂപയാണുള്ളത്. ഡൽഹിയിൽ ചെല്ലണം, അവിടെ പല യാത്രകളുണ്ട്. ഈ സമയത്ത് ദൈവാത്മാവിനോട് പറയുന്നത് 1000 രൂപയെടുത്ത് കൊടുക്കാനായിട്ട്. കർത്താവിൻ്റെ സ്വരം അനുസരിച്ച് ഞാൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് 1000 രൂപയെടുത്ത് ഈ ദൈവദാസനെ കൊടുക്കുകയാണ്. അദ്ദേഹം വാങ്ങിയിട്ട് സന്തോഷത്തോടെ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ 1000 രൂപ എനിക്ക് 1000000 രൂപ കിട്ടിയതുപോലെയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഗ്ലാസ് പാൽ വാങ്ങി കൊടുക്കാൻ പോലും എൻ്റെ പൈസയില്ല. സാമ്പത്തിക ദുരിതങ്ങൾ മൂലമാണ് ഞാൻ സുവിശേഷവേല അവസാനിപ്പിച്ചത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹനെ കെട്ടിപ്പിടിച്ച് വിതുമ്പി വിതുമ്പി സന്തോഷത്തോടെ കരയാൻ തുടങ്ങി. അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. ഞാൻ ചിന്തിച്ചു, അങ്ങയുടെ ദാസന് ഒരു നന്മ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞല്ലോ. പരസ്പരം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇമിഗ്രേഷൻ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ക്യാബിനിൽ വന്നിരിക്കുകയാണ്. ഈ സമയം അല്പം വെള്ളം കുടിക്കുവാനായിട്ട് വെള്ളം വെച്ചിരിക്കുന്ന ഭാഗത്ത് ഞാൻ കടന്നു ചെല്ലുകയാണ്. പ്രയർ റൂമിൻ്റെ അടുത്താണ് ഈ വെള്ളം വെച്ചിരിക്കുന്നത്. ആ വെള്ളം ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എയർപോർട്ടിലുള്ള പ്രാർത്ഥന മുറിയിൽ നിന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ എന്നുള്ള സ്തുതികൾ കേൾക്കുകയാണ്. എനിക്ക് വല്ലാത്തൊരു ആവേശമായി. ഞാൻ ചിന്തിച്ചു, എയർപോർട്ടിൻ്റെ പ്രാർത്ഥന മുറിയിൽ ആരാണ് ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കടന്നപ്പോൾ ഒരു 10-45 വയസ്സുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം ആ പ്രയർ റൂമിലൂടെ ഓടി ചാടി അദ്ദേഹം കർത്താവിൻ്റെ നാമം വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനും അങ്ങയോടൊപ്പം പ്രാർത്ഥിച്ചോട്ടെ, അങ്ങ് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ എയർപോർട്ടിൽ വന്നിരിക്കുന്ന സകല മനുഷ്യരും
കർത്താവിൻ്റെ സ്നേഹം അറിയുവാനാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് കൈകൾ കോർത്ത് കർത്താവിൻ്റെ നാമം വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വെയിറ്റിംഗ് റൂമിൽ വന്നിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. ഇന്ത്യയിലെ ഒരു വലിയ മെഡിക്കൽ കമ്പനിയുടെ MD അദ്ദേഹം. നല്ല വിദ്യാഭ്യാസമുള്ള, കോടിക്കണക്കിന് സമ്പാദ്യമുള്ള മനുഷ്യൻ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എയർപോർട്ടിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറി ഹലേലിയ പാടി കർത്താവിനെ ആരാധിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ സിംപ്ലിസിറ്റി, ആ എളിമ, ഹൃദയവിശാലത, ദൈവാത്മാവിനോട് പറഞ്ഞു, ഇത് നീ സ്വന്തമാക്കണം. ഡൽഹിക്ക് പോകേണ്ട ഫ്ലൈറ്റ് അനൗൺസ് ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞേ, ഫ്ലൈറ്റിൽ കയറുവാനായിട്ട് പോവുകയാണ്. പെട്ടെന്ന് അദ്ദേഹം പുറകിൽ നിന്ന് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ബ്രദർ, ഒരു നിമിഷം നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ നിന്ന് 3000 രൂപ എടുത്ത് എൻ്റെ കൈകളിലോട്ട് തിരികെയാണ്. ഞാൻ സ്നേഹത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ, എൻ്റെ കർത്താവിനെ അത്ഭുതകരമായി പരിപാലിക്കുന്നുണ്ട്. ഈ പൈസ മറ്റേതെങ്കിലും ദൈവദാസന്മാർക്ക് നൽകി സുവിശേഷ വേലയെ അങ്ങ് സപ്പോർട്ട് ചെയ്യും. ഞാൻ തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് വീണ്ടും അദ്ദേഹം വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബ്രദർ, താങ്കൾ എന്തുമാത്രം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും ഈ 3000 രൂപ അങ്ങേക്ക് നൽകുവാൻ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുകയാണെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലോട്ട് 3000 രൂപ വെച്ച് തരികയാണ്. അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പൈസ കിട്ടിയതുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, ആ എയർപോർട്ടിൽ യാതൊരു സാധ്യത ഇല്ലാതിരുന്നിടത്ത് കർത്താവ് അത്ഭുതകരമായി കരുതുകയാണ്. ആ കരുതലിൻ്റെ പ്രവൃത്തി അനുഭവിക്കുവാൻ എൻ്റെ ഹൃദയത്തെ കർത്താവ് തുറക്കുകയാണ്. അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. എൻ്റെ ദൈവമേ, 1050 രൂപയുള്ള സമയത്ത് 1000 രൂപയെടുത്ത് അങ്ങയുടെ ദാസന് വേണ്ടി ഞാൻ നൽകിയപ്പോൾ അതേ ദിവസം ഒരു സാധ്യത പോലും ഇല്ലാത്ത ആ എയർപോർട്ടിൽ 3000 രൂപ തന്ന് കർത്താവ് എന്നെ ബ്ലെസ് ചെയ്യായിരുന്നു. പ്രിയപ്പെട്ടവർ, ഞാനിത് പങ്കുവെച്ചത് മറ്റൊന്നിനും വേണ്ടിയല്ല. അനുദിനം ഓരോ നിമിഷങ്ങളിലും ഇതുപോലെ നമ്മളെ കരുതി പരിപാലിച്ച് വഴി നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഈ കരുതലിൻ്റെ പ്രവൃത്തികൾ നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ഹാഗറിനെ പോലെ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. ഉൽപ്പത്തിയുടെ പുസ്തകം 22:10, അവിടെ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെയും കൂട്ടി മോറിയ മലയിലോട്ട് പോവുകയാണ്. ബലിപീഠം പണിത് തൻ്റെ കുഞ്ഞിനെ ആ ബലിപീഠത്തിൽ കിടത്തി. ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാൻ അബ്രഹാം കത്തി കൈകളിലെടുക്കുകയാണ്. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയും, അബ്രഹാം, അബ്രഹാം, നീ കുഞ്ഞിൻ്റെ മേൽ കൈകൾ വയ്ക്കരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. 13-ാം വചനത്തിൽ വചനം പഠിപ്പിക്കുന്നു, അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുകൾ ഉടക്കിക്കിടക്കുന്ന മുട്ടാടിനെ അവൻ കണ്ടു. അബ്രഹാമിൻ്റെ കണ്ണുകളെ കർത്താവ് തുറന്നു. ദൈവം തനിക്ക് വേണ്ടി, തൻ്റെ കുഞ്ഞിന് വേണ്ടി കരുതിയിരിക്കുന്ന മുട്ടാടിനെ അബ്രഹാം കാണുകയാണ്. തൻ്റെ മകനു പകരം മുട്ടാടിനെ അവൻ ദൈവത്തിനായി ബലിയർപ്പിക്കുകയാണ്. നിങ്ങളെ രംഗങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ബലിപീഠത്തിൽ ഇസഹാക്കിന് അബ്രഹാം കിടത്തുകയാ. തൻ്റെ കുഞ്ഞിനെ ബലിയർപ്പിക്കുവാൻ അബ്രഹാം കത്തി കൈകളിലെടുക്കുന്നു. ദൈവദൂതൻ അബ്രഹാമിനെ വിളിക്കുകയാണ്. അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ എന്താ കാണുന്നത്? മുട്ടാട് കരയുകയാണ്. അപ്പന്റെയും മകന്റെയും സന്തോഷം നോക്കിക്കേ. തന്റെ മകനെ വാരി പുണരുകയാണ്. സ്വർഗത്തിന്റെ ആനന്ദം അപ്പനും മോനും അനുഭവിക്കുക. പ്രിയ സഹോദര സഹോദരി, ഇതുപോലെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് നമ്മളെ കരുതുവാൻ കർത്താവിന് കഴിയും. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടണ്ട. നമ്മുടെ ജീവിതത്തിൻ്റെ സകല ഭാരങ്ങളും നമ്മൾ വിഷമിപ്പിക്കുന്ന സകല ആകുലതകളും കർത്താവിനെ ഏൽപ്പിക്കുക. പൂർണ്ണമായി ദൈവത്തിൻ്റെ കരുതലിൽ നമുക്ക് വിശ്വസിക്കാം. ഈ ലോക ജീവിതത്തിൽ ആനന്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കുവാൻ കർത്താവ് നമുക്ക് ഇടവരുത്തട്ടെ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും
നമ്മുടെ കുടുംബത്തിന് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളെയും നമ്മുടെ സകല പ്രതിസന്ധികളിലും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആകാശവാതിൽ തുറക്കുകയല്ലേ, ദൈവം താണിറങ്ങുകയല്ലേ, മാനാഘവൃന്ദം വണങ്ങുകയല്ലേ, തിരുവോസ്തിയായി നീ മാറുകയല്ലേ, ആകാശവാതിൽ തുറക്കുകയല്ലേ, ദൈവം താണിറങ്ങുകയല്ലേ. പരിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ മധ്യ കടന്നു വന്നിരിക്കുന്ന പൊന്നു കർത്താവേ, തിരുസാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മുട്ടുകുത്തി വലിയ വിശ്വാസത്തോടെ ഇരുകരങ്ങളും കർത്താവിൻ്റെ തിരുമുൻപിൽ യാചനാപൂർവം തുറന്നു പിടിക്കുകയാണ്. ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു, കർത്താവ് ഹൃദയം തുറക്കുമ്പോൾ ദൈവീക കരുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ഞെട്ടിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ അനുഭവിക്കുന്ന പരാജയങ്ങളും തകർച്ചകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇത് അത്ഭുതത്തിൻ്റെ മണിക്കൂറുകളാണ്. സ്വർഗം തുറന്ന് അനേകം ആയിരങ്ങളിലേക്ക് കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന സമയമാണ്. നമ്മുടെ കുടുംബങ്ങളിലൂടെ ഈശോ ഉലാത്തുകയാണ്. കർത്താവിൻ്റെ കരുതുന്ന അനുഭവത്തിലേക്ക് ജനലക്ഷങ്ങളെ ഈ ആരാധന ശുശ്രൂഷയിലൂടെ കർത്താവ് കരം പിടിച്ചു നയിക്കുകയാണ്. കർത്താവേ പ്രവർത്തിക്കണമേ, പതിനായിരങ്ങളിലേക്ക് നിങ്ങളുടെ സാന്നിധ്യം പകരണമേ. കണ്ണീരോടെ നിലവിളിച്ചു പ്രാർത്ഥിച്ചോ. ഇത് സൗഖ്യത്തിന് നിമിഷങ്ങളാണ്. കർത്താവ് ഇടപെടുന്ന, കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവകൃപയുടെ മണിക്കൂറുകളാണ്. യേശുവേ, അത്ഭുതത്തിന് ദൈവമേ, സുഖപ്പെടുത്തുന്ന രാജാവേ, ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. ഞങ്ങളെ കുടുംബങ്ങളിൽ, തലമുറകളിൽ, സഭാസമൂഹങ്ങളിൽ അങ്ങയുടെ കരുതലിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ അനുഭവിക്കുവാൻ അങ്ങ് ഇടവരുത്തണമേ. ഇരുകരങ്ങളും ഉയർത്തി നിലവിളിച്ചു പ്രാർത്ഥിച്ചോ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് കർത്താവിൻ്റെ അത്ഭുത ശക്തി പതിനായിരങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. യേശുവേ, കരുതുന്ന കർത്താവേ, പരിപാലിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏത് നിമിഷങ്ങളിലും ഏത് മണ്ഡലങ്ങളിലും അങ്ങനെ കരുതുന്ന സ്നേഹം അനുഭവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ആരാധന, ആരാധന, ആരാധന. ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ജനലക്ഷങ്ങളെ കർത്താവെ കരങ്ങൾ വെച്ച് അനുഗ്രഹിക്കണമേ. അനേകം കുടുംബങ്ങളെ അവിടുത്തെ കരുതലിന്റെ സ്നേഹത്തിന്റെ നിറവിലേക്ക് നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ തലമുറകൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, ദൈവ സ്നേഹത്തിൽ നിറയട്ടെ. ആരാധന, ആരാധന, ആരാധന. ഞങ്ങളെ വിമോചിപ്പിച്ച, ഞങ്ങളെ കരുതിയ കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവ് ഹൃദയം തുറക്കുമ്പോൾ ദൈവിക സംരക്ഷണം സ്വന്തമാക്കാൻ കഴിയുന്നു. ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ സാന്നിധ്യം.